നമസ്കാരം. ഫ്രാൻസ് ഇസ്ലാമിക മത ഭീകരരുടെ പിടിയിൽ അമരുകയാണോ? യൂറോപ്പ് മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾ അവിടെ ഭീതിയും ബോംബും കൊലപാതകങ്ങളും വിതച്ച് യൂറോപ്പിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് തന്നെ വേണം എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിലതൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവരെ അഭയാർത്ഥികളായി, ഈ മുസ്ലിം മത ഭീകരവാദികളെ അഭയാർത്ഥികളായി സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തി ഈ അഭയാർത്ഥികളായി ചെന്നവർ അവിടുത്തെ രാജ്യ സംവിധാനങ്ങൾക്കെതിരെ, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്കെതിരെ, അവിടുത്തെ ജനങ്ങൾക്കെതിരെ അതിക്രമവും ആക്രമണവും കൊലപാതകവും അഴിച്ചുവിടുന്ന ഏറ്റവും ക്രൂരമായ ദയനീയമായ കാഴ്ചയാണ് കുറെ കാലങ്ങളായി യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു ദുഃഖസത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഭസ്മാസുരൻ വരം കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിന്റെ അവസ്ഥ എന്ന് വളരെ ഭീകരതയോടെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ആ വളരെ ആശങ്കയോടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് പ്രോഫറ്റ് മുഹമ്മദുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗം വിശദീകരിക്കവേ, ക്ലാസ്സിൽ നിന്ന് ഇത് ആവശ്യമില്ലാത്തവർ ഇറങ്ങിപ്പൊക്കൊള്ളാൻ പറഞ്ഞിട്ടും ഇവിടെ ഒരു അധ്യാപകന്റെ തലയറുത്തു. അതിനുശേഷം നിരവധി സ്ഫോടനങ്ങൾ, പാരീസിലെ ഒരു പള്ളിക്ക് സമീപം സ്ഫോടനമുണ്ടായി, നിരവധി പേർ മരിച്ചു. ഇപ്പോഴിതാ ഒരു പോലീസ് ഓഫീസറുടെ ശിരഛേദം ചെയ്തിരിക്കുന്നു ഒരു മതഭീകരൻ. മതഭീകരത വിളയാടുകയാണ് യൂറോപ്പിൽ ഫ്രാൻസിൽ. ഇമ്മാനുവൽ മക്രോൺ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അറിയുക. പക്ഷേ ഇതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും യൂറോപ്പിൽ കണ്ണീരായി മാറുന്നു. അത് കണ്ണീർക്കടലായി, യൂറോപ്പിന്റെ കണ്ണീർക്കടലായി മാറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഫ്രാൻസിൽ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മതഭീകരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അള്ളാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ പോലീസ് ഓഫീസറുടെ കഴുത്ത് വെട്ടുകയായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനം നിലകൊള്ളുന്ന ഒരു യൂറോപ്യൻ രാജ്യത്ത് നടന്ന ഒരു സംഭവമാണിത്. അപ്പോൾ മതഭീകരന്മാർ എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മതഭീകരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആ വാർത്ത ഞെട്ടലോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കണ്ടത്. പാരീസിലെ തെക്ക് പടിഞ്ഞാറൻ പട്ടണമായ റാംബില്ലറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. പാരീസിന് അടുത്തൊരു നഗരത്തിലാണ് 49-കാരിയായ പോലീസ് ഉദ്യോഗസ്ഥ കൊല്ലപ്പെടുകയായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കിക്കൊണ്ട് ആക്രമി പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ആക്രമിക്കുകയും ശിരഛേദം നടത്തുകയുമായിരുന്നു. സംഭവത്തിൽ ടുണീഷ്യൻ കുടിയേറ്റക്കാരൻ എന്ന് തോന്നുന്ന ഒരു മതഭീകരൻ ഇയാളെ വെടിവെച്ച് കൊന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥ മരിച്ചു. സംഭവം തീവ്രവാദ ആക്രമണം തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിഡിൽ സ്കൂളിൽ ചരിത്ര അധ്യാപകനെ കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം, ഒട്ടേറെ ആക്രമണങ്ങൾ മതഭീകരവാദികൾ തുടരെ തുടരെ ഫ്രാൻസിലും യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിലും ലണ്ടനിലുമൊക്കെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഭീതതമായ അവസ്ഥയിലാണ് യൂറോപ്പ് കടന്നു പോകുന്നത്. ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഭീകരത വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി വിഷമവൃത്തത്തിലാക്കിക്കൊണ്ട് മതഭീകരത അവിടെയും തുടരുകയാണ്. വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് ലോകം പോകുന്നത്. ഇസ്ലാമിക മതഭീകരവാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുകയാണ്. സ്വീഡനിൽ നമ്മളിത് കണ്ടു, അതുപോലെ വിവിധ ലോകരാജ്യങ്ങളിൽ നമ്മളിത് കണ്ടു, ശ്രീലങ്കയിൽ നമ്മളിത് കണ്ടു. ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചു, എത്രയോ പേർ മരിച്ചു. ഇതൊക്കെ മതഭീകരതയുടെ ദൃഷ്ടാന്തങ്ങളായി ലോകം മുഴുവൻ ഇങ്ങനെ അഗ്നിഗോളമായി മതഭീകരത ഈ ഒരു ലോകത്തെ വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മതഭീകരതയുടെ ലോകമാക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള സംഘടനകളുമായി ചേർന്നുള്ള വളരെ വളരെ ഭീകരമായ പ്രക്രിയകളും അതുപോലെയുള്ള സംവിധാനങ്ങളുമാണ് നടക്കുന്നത്. ഇന്ത്യയടക്കമുള്ള രാഷ്ട്രങ്ങൾ മതഭീകരതയും ആഗോള ഭീകരവാദത്തെയും അപലപിച്ച് അവർക്കെതിരെ ശക്തമായി മുമ്പോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ മതഭീകരതയെ നമുക്ക് തുരത്തിയേ പറ്റൂ, ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതിക്രമങ്ങളും ആവർത്തിച്ചുകൂടാ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അത്തരം വിവിധ സംഘടനകൾ, അതുപോലെ വിവിധ സൊസൈറ്റികൾ, അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ഒരു മുറവിളിയാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും ഉയർന്നു വരുന്നത്. വെബ് ഡെസ്ക് ഫത്തുമൈ ന്യൂസ്.